ഒരു സ്ത്രീയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാലഘട്ടമാണ് ഗർഭകാലഘട്ടം. ഈ സമയം വളരെ സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഇരിക്കുക എന്നത് വളരെ പ്രധാനമാണ്. നല്ല ഭക്ഷണം, നല്ല സാഹചര്യം എന്നിവയെല്ലാം ഈ ഒരു കാലഘട്ടം ആരോഗ്യത്തോടെ പൂർത്തീകരിക്കുവാൻ സഹായിക്കും. എന്നാൽ ചില ഘടകങ്ങൾ മാസം തികയാതെയുള്ള പ്രസവത്തിന് കാരണമായേക്കാം. ഞാൻ ഡോക്ടർ സിമി കുര്യൻ, കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഗൈനക് ഡിപ്പാർട്ട്മെന്റിൽ അസോസിയേറ്റ് പ്രൊഫസറാണ്. ഇന്ന് ഞാനിവിടെ പറയുന്നത് മാസം തികയാതെയുള്ള പ്രസവം അല്ലെങ്കിൽ പ്രീടേം ലേബർ എന്നതിനെ കുറിച്ചാണ്. എന്താണ് പ്രീടേം ലേബർ അല്ലെങ്കിൽ മാസം തികയാതെയുള്ള പ്രസവം എന്ന് പറയുന്നത്? സാധാരണയായി 40 ആഴ്ചയാണ് നാം പൂർണ്ണമായ ഗർഭകാലഘട്ടം എന്ന് പറയുന്നത്. എങ്കിലും 37 ആഴ്ചയാകുന്നതോടുകൂടി കുഞ്ഞ് പൂർണ്ണ വളർച്ച പ്രാപിക്കുന്നു. 37 ആഴ്ച പൂർത്തിയാകുന്നതിന് മുമ്പ് പ്രസവ വേദന വരികയോ അതോടനുബന്ധിച്ച് പ്രസവം നടക്കുകയോ ചെയ്താൽ നാം പ്രീടേം ലേബർ അല്ലെങ്കിൽ മാസം തികയാതെയുള്ള പ്രസവം എന്ന് പറയുന്നു. ഇങ്ങനെ പ്രസവിക്കുന്ന കുഞ്ഞുങ്ങളിൽ ആരോഗ്യ പ്രശ്നങ്ങൾ നാം കൂടുതലായി കാണുന്നു. മൂപ്പ് കുറയുന്തോറും ആരോഗ്യ പ്രശ്നങ്ങൾ കൂടുതലായിട്ടാണ് ഉണ്ടാകുന്നത്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഏറ്റവും അധികം പ്രീടേം ലേബർ നടക്കുന്ന രാജ്യങ്ങളിൽ ഒന്ന് ഇന്ത്യ എന്നതാണ്. എന്തുകൊണ്ട് പ്രീടേം ലേബർ സംഭവിക്കുന്നു, ആർക്കാണ് ഇതിനുള്ള സാധ്യത കൂടുതലെന്ന് നോക്കാം. ഒന്നാമതായി, ഇതിനു മുമ്പ് അതായത് കഴിഞ്ഞ പ്രഗ്നൻസിയിൽ മാസം തികയാതെയുള്ള പ്രസവം നടന്നിട്ടുള്ളവർ, പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും കൂടാതെയുള്ള മാസം തികയാതെയുള്ള പ്രസവം, അങ്ങനെയുള്ള സ്ത്രീകളിൽ ഈ പ്രാവശ്യവും അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. രണ്ടാമതായി, യൂട്രസിന് വലുപ്പം കൂടുതലുള്ള അവസ്ഥ, ഉദാഹരണമായി മൾട്ടിപ്പിൾ പ്രഗ്നൻസി, ഒന്നിൽ കൂടുതൽ ഗർഭസ്ഥ ശിശുവുള്ള അവസ്ഥ, പോളിഹൈഡ്രാമിയസ്, കുഞ്ഞു കിടക്കുന്ന അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ദ്രാവകം വളരെ കൂടുതലായി ഉണ്ടാകുന്ന ഒരവസ്ഥ, യൂട്രൈൻ ഫൈബ്രോയിഡ്, ഗർഭപാത്രത്തിൽ ഫൈബ്രോയിഡ് പോലെയുള്ള വലിയ മുഴകൾ ഉണ്ടാകുന്ന അവസ്ഥ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ മാസം തികയാതെയുള്ള പ്രസവത്തിന് സാധ്യത വളരെ കൂടുതലാണ്. മൂന്നാമതായി, ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ അണുബാധ. റിക്കറന്റായി വരുന്ന യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ മൂത്രാശയ അണുബാധ, പലതരത്തിലുള്ള വെജൈനൽ ഇൻഫെക്ഷൻസ്, ശരീരത്തിന്റെ മറ്റ് എവിടെയെങ്കിലും ഉണ്ടാകുന്ന അണുബാധകൾ, ഉദാഹരണമായി പല്ലിന് വരുന്ന അണുബാധ, ഇങ്ങനെയുള്ള അവസരങ്ങളിലും നാം മാസം തികയാതെയുള്ള പ്രസവം കാണാറുണ്ട്. നാലാമതായി, ഗർഭപാത്രത്തിന്റെ ആകൃതിയിലുള്ള വ്യത്യാസങ്ങൾ, ജന്മനാൽ തന്നെ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ, ഉദാഹരണമായി ബൈകോർണേറ്റ് യൂട്രസ്, യൂട്രസ് ഡൈഡെൽഫിസ്, സെപ്റ്റേറ്റ് യൂട്രസ് എന്നിങ്ങനെയുള്ള കണ്ടീഷൻസിലും നാം മാസം തികയാതെയുള്ള പ്രസവം കൂടുതലായി കാണുന്നു. അടുത്തത്, അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നിക്സ്, IVF, ICSI ഇവയ്ക്ക് ശേഷവും മാസം തികയാതെയുള്ള പ്രസവം നാം കാണാറുണ്ട്. അമ്മയുടെ അതായത് ഗർഭിണിയായ സ്ത്രീയുടെ പ്രായവും വളരെ പ്രധാനമാണ്. 19 വയസ്സിന് താഴെയുള്ളവരിലും 35 വയസ്സിന് മേലെയുള്ളവരിലും നാം മാസം തികയാതെയുള്ള പ്രസവം വളരെ കൂടുതലായി കാണുന്നു. ഇനി ചിലപ്പോൾ ഗർഭിണിയായ സ്ത്രീക്ക് അമിതമായിട്ടുള്ള രക്തസ്രാവമോ അല്ലെങ്കിൽ അമിതമായ രക്തസമ്മർദ്ദമോ ഒക്കെ ഉണ്ടാകുമ്പോൾ മാസം തികഞ്ഞിട്ടില്ലെങ്കിൽ പോലും പലപ്പോഴും നമുക്ക് പ്രസവിപ്പിക്കേണ്ടതായി വന്നേക്കാം. എന്തൊക്കെയാണ് പ്രീടേം ലേബറിന്റെ ലക്ഷണങ്ങൾ? സാധാരണയിലും കവിഞ്ഞ നടുവേദന, വയറ് വലിച്ച് മുറുകുന്ന പോലെയുള്ളൊരവസ്ഥ, വേദന വിട്ടുവിട്ട് വരിക, കൂടുതലായി വരുന്ന വെജനൽ ഡിസ്ചാർജ്, ചിലപ്പോൾ രക്തം കലർന്ന രീതിയിലും വെജനൽ ഡിസ്ചാർജ് കാണാറുണ്ട്, കുഞ്ഞു കിടക്കുന്ന അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ദ്രാവകം പൊട്ടി പുറത്തേക്ക് വരിക, ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ കണ്ടാൽ ഗർഭിണികൾ ഉടനെ ആശുപത്രിയിൽ പോവുകയും ഡോക്ടറെ കാണേണ്ടതുമാണ്. ഈ അവസ്ഥയിൽ കുഞ്ഞിന്റെ ശ്വാസകോശം വികസിക്കുന്നതിന് വേണ്ടിയും തലച്ചോറിന് വളർച്ച ലഭിക്കുന്നതിന് വേണ്ടിയും നാം ഇഞ്ചക്ഷൻസ് കൊടുക്കാറുണ്ട്. പ്രസവം കഴിഞ്ഞാൽ കുഞ്ഞിന് ന്യൂനേറ്റൽ ICU കെയർ ആവശ്യമായി വന്നേക്കാം. ഇനി പ്രീടേം ലേബർ വരാതിരിക്കാൻ എന്തൊക്കെ മുൻകരുതലുകൾ നമുക്ക് എടുക്കാൻ സാധിക്കും? മുമ്പ് മാസം തികയാതെയുള്ള പ്രസവം നടന്നിട്ടുള്ളവർ സ്കാനിംഗ് വഴി ഗർഭാശയ മുഖത്തിന്റെ അല്ലെങ്കിൽ സർവീസിന്റെ നീളം നോക്കുകയും അത് കുറവാണെങ്കിൽ
3 മാസം പൂർത്തിയാകുന്നതോടുകൂടി എൻസർക്ലാജ് അല്ലെങ്കിൽ സ്റ്റിച്ച് ഇടുകയോ വേണ്ടി വന്നേക്കാം. പ്രഗ്നൻസി ഹോർമോണായ പ്രൊജസ്ട്രോൺ ടാബ്ലറ്റായി കഴിക്കുകയോ വെജനൽ സപ്പോസിറ്ററിയായി ഉപയോഗിക്കുകയോ ചെയ്യാവുന്നതാണ്. ആഴ്ചയിൽ ഒരിക്കലെടുക്കുന്ന പ്രൊജസ്ട്രോൺ ഇഞ്ചക്ഷൻസും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഗർഭിണികൾ ധാരാളം വെള്ളം കുടിക്കാനായി ശ്രദ്ധിക്കണം. കൂടുതൽ സമയം നിന്ന് ജോലി ചെയ്യുന്നവർ, ഉദാഹരണമായി ടീച്ചേഴ്സ്, സെയിൽസ് ഗേൾസ് എന്നിവർ ഇടയ്ക്കിടയ്ക്ക് റെസ്റ്റ് എടുക്കുന്നതും നല്ലതാണ്.